കേരളത്തിൽ എൻ ഐ എ റെയ്ഡ് നടക്കും എന്ന വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾക്ക് ചോർത്തിക്കൊടുത്ത് പോലീസിലെ ചാരന്മാർ പണി കൊടുത്തിരിക്കുകയാണ് പലയിടത്തും നേതാക്കന്മാർ പിടിതരാതെ മുങ്ങി കാക്കിക്കുള്ളിലെ പച്ചവെളിച്ചം അത് ഇപ്പോഴും അതേ തീക്ഷ്ണതയോടെയോ അതല്ലെങ്കിൽ അതിലേറെ തീക്ഷ്ണതയോടെ ജ്വലിക്കുന്നു എന്നാണ് പുറത്തു വിവരങ്ങൾ പത്തനംതിട്ടയിലെ എൻ ഐ എ റെയ്ഡിന്റെ വിവരം ചോർന്നു എന്നാണ് വരുന്ന വിവരങ്ങൾ കേരള പോലീസിൽ നിന്നാണ് റെയ്ഡിനെ കുറിച്ചുള്ള ഈ വിവരം ചോർന്നത് എന്നാണ് സൂചന പന്ത്രണ്ട് മണിക്കൂർ മുൻപ് തന്നെ റെയ്ഡ് നടക്കും എന്ന വിവരം എൻ പോലീസിനെ അറിയിച്ചിരുന്നതാണ് എന്നാൽ റെയ്ഡിന് മണിക്കൂറുകൾക്ക് മുൻപേ പി എഫ് ഐ മുൻ മേഖലാ സെക്രട്ടറി മുഹമ്മദ് റാഷിദ് വീട്ടിൽ നിന്ന് മുങ്ങുകയായിരുന്നു ഇതാണ് റെയ്ഡ് വിവരം ചോർന്നു എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ എൻ എത്തിക്കുന്നത് പാലക്കാട് കൊലപാതകങ്ങളെ തുടർന്ന് സി പി എമ്മിന്റെയും കേരള പോലീസിന്റെ നിലപാടുകളിലെ മാറ്റം പോപ്പുലർ ഫ്രണ്ടിനെ സംരക്ഷിക്കാനുള്ളതായിരുന്നു എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് പാലക്കെട്ടേത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത് അടുത്ത ദിവസം തന്നെ ഈ നിലപാട് മാറ്റി അത് സാമുദായിക വിദ്വേഷമാണ് എന്ന് പോലീസ് തിരുത്തി പറഞ്ഞു മൂന്നാം ദിവസം സഞ്ജുത്തിനെ വധിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആസൂത്രണം ചെയ്തതാണ് പോപ്പുലർ ഫ്രണ്ടുകാരന്റെ കൊല എന്ന വസ്തുത പോലീസ് വെളിപ്പെടുത്തുകയായിരുന്നു ആദ്യ കൊല നടന്ന് അധികം വൈകാതെ ഈ വസ്തുത പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു എന്ന് പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇക്കാര്യം പുറത്തുവിടാൻ പിണറായി വിജയന്റെ പോലീസ് രണ്ട് ദിവസം താമസിച്ചത് എന്തിന് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നതാണ് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പകരം വീട്ടൽ എന്ന പേരിൽ ആർ എസ് എസ് പ്രവർത്തകനെ വകവരുത്താൻ വേണ്ട സമയം നൽകുകയായിരുന്നു എന്നതായിരുന്നു സർക്കാരിന്റെ നയമെന്ന് അവിടെ സംശയം ഉയർന്നതാണ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ മരണത്തെ തുടർന്ന് പാലക്കാട് നഗരത്തിൽ പോലീസ് അതീവ ജാഗ്രതയിലായിരുന്നു എന്നാൽ കൊല നടന്ന മേലാമുറി എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നില്ല കൊലയാളികൾക്ക് പോലീസ് അവസരം ഒരുക്കി കൊടുത്തു എന്നും സംശയം വരുന്നതാണ് ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ആ സമയത്ത് ഉയർന്നിരുന്നപ്പോൾ തന്നെ പോലീസും പോപ്പുലർ ഫ്രണ്ടുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നും പോലീസിൽ നിന്ന് പലരും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ സഹായിക്കുന്നു എന്നതും വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമായിരുന്നതാണ് ഇപ്പോൾ ഇപ്പോഴും ആ ബാന്ധവം അവർക്കിടയിൽ തുടരുന്നു എന്നത് തന്നെയാണ് ഈ റെയ്ഡിന്റെ വിവരങ്ങൾ പത്തനംതിട്ട പോലുള്ള വളരെ പ്രമുഖമായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ വളരെ ശക്തമായി ഉള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള റെയ്ഡിന്റെ വിവരങ്ങൾ ചോർന്നതിലൂടെ സംശയിക്കുന്നത് എന്തായാലും ഇതുപോലെയുള്ള പോലീസുകാർ പച്ചവെളിച്ചം എന്ന പേരിലുള്ള പോലീസുകാർ പച്ചവെളിച്ചം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർ പിണറായി പോലീസിന്റെ കീഴിൽ ഉള്ളിടത്തോളം കാലം അവർ പിണറായി സർക്കാരിന് ഒത്താശ നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യ ദ്രോഹികൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ റെയ്ഡിന് എൻ ഐ എ കേരളത്തിൽ എത്തുന്ന സമയത്ത് ഇരു ചെവി അറിയാതെയാണ് അവർ എത്തിയത് അന്ന് കേരള പോലീസിനെ സംസ്ഥാന പോലീസിനെ അവർ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ സംസ്ഥാന പോലീസിനെ കൂടി അവർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ അവരുടെ ഇൻവോൾവ്മെന്റ് കൂടി വരട്ടെ എന്ന കരുതി തന്നെയാണ് പക്ഷേ ആ ഒരു ബന്ധം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പി എഫ് ഐ നിരോധനത്തിന് ശേഷവും പല നേതാക്കളും പ്രവർത്തകരും രഹസ്യാന്വേഷണ ഏജൻസികളുടെ എൻ ഐ എയുടെ നിരീക്ഷണത്തിലായിരുന്നു നിരോധനത്തിന് ശേഷവും അവർ സംഘടനയെ വളരെയധികം ആക്ടീവ് ആക്കി നിലനിർത്താൻ ശ്രമിക്കുന്നു എന്ന് സംശയമുണ്ടായിരുന്നു അങ്ങനെ സംശയിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനായിരുന്നു ഈ രണ്ടാമത്തെ റെയ്ഡ് സംസ്ഥാനത്തുടനീളമുള്ള അൻപത്തി ആറ് കേന്ദ്രങ്ങളാണ് പുലർച്ചെ രണ്ടു മണിയോടെ റെയ്ഡ് ആരംഭിച്ചത് പലയിടത്തും റെയ്ഡ് പൂർത്തിയായതായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നിരവധി രേഖകളും മൊബൈൽ അടക്കമുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളും പലയിടത്തു നിന്നും പിടിച്ചെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തോട് അനുബന്ധിച്ചുള്ള തെളിവ് ശേഖരിക്കാനാണ് റെയ്ഡ് നടത്തിയത് എന്നതാണ് എൻ ഐ എ അവരുടെ വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇന്ന് നടത്തിയ റെയ്ഡിൽ മുൻ സംസ്ഥാന സെക്രട്ടറി നിസാറിന്റെ വീട്ടിൽ നിന്ന് ചില ബാഗുകളും ഫോണുകളും പിടിച്ചെടുത്തു എന്നാണ് കേൾക്കുന്നത് കൊല്ലത്ത് മുൻ ജില്ലാ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട് മലപ്പുറത്ത് മുൻ ദേശീയ പ്രസിഡന്റ് ഒ എം എ സലാമിന്റെ സഹോദരന്റെ വീട്ടിൽ നിന്നും നിർണായക രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് വിവരം പക്ഷെ എന്തൊക്കെയായാലും ദേശീയ അന്വേഷണ ഏജൻസി ഇത്രയും കർശനമായ നിലപാടുകൾ സ്വീകരിച്ച് ഇവരെ പൂട്ടാൻ മുന്നോട്ട് വരുമ്പോൾ ഇത്തരക്കാർക്ക് വേണ്ട ഒത്താശകൾ കേരളത്തിനകത്ത് കേരള പോലീസിൽ ഇരുന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കൂടി ചെയ്തു കൊടുക്കുന്ന പോലീസുകാരും നമ്മുടെ സർക്കാരും ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇതിന് ഫലപ്രദമായ ഒരു ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഫലപ്രദമായ ഒരു തീരുമാനം ഫലപ്രദമായ ഒരു നടപടി ഇതിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് കേരളത്തിൽ ആകമാനം ഇപ്പോൾ ഉയരുന്ന ഒരു സംശയമാണ് കേരളത്തെ നശിപ്പിച്ച് ഈ പിണറായി സർക്കാരും പിണറായി സർക്കാരിന്റെ പോലീസിലുള്ള ചില വ്യക്തികളും അടങ്ങൂ എന്ന് തന്നെയാണ് ഈ വിവരങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനുസ്